ഇനി നമുക്ക് കോഴിക്കോട്ടേക്ക് പോകാം. കോഴിക്കോട് രാമനാട്ടുകര നഗരത്തിലെ 2 ഏക്കർ വയൽ മണ്ണിട്ട് നികത്തുന്നതിന് വില്ലേജ് ഓഫീസർ സ്റ്റോപ്പ് മെമ്മോ നൽകിയിട്ടും പുല്ലുവില. രാത്രിയുടെ മറവിൽ സ്വകാര്യ വ്യക്തിയുടെ വയൽ മണ്ണിട്ട് നികത്തുന്നത് തുടരുകയാണ്. സിനോസ് തോമസ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. രാമനാട്ടുകര നഗരത്തിൽ ബസ് സ്റ്റാൻഡിന്റെ പുറകിൽ 2 ഏക്കറോളം വരുന്ന വയൽ പ്രദേശമാണ് മണ്ണിട്ട് നികത്താനുള്ള ശ്രമം നടത്തുന്നത്. ഏകദേശം 2 ആഴ്ച മുൻപ് വില്ലേജ് ഓഫീസർ സ്ഥലം സന്ദർശിക്കുകയും സ്റ്റോപ്പ് മെമ്മോ നൽകുകയും ചെയ്തിരുന്നു. അതിനു പിന്നാലെ കഴിഞ്ഞ ദിവസം രാത്രി ലോഡ് കണക്കിന് മണ്ണാണ് ഈ വയലിൽ കൊണ്ടേ നിക്ഷേപിച്ചിരിക്കുന്നത്. ഈ നഗരസഭയിൽ തന്നെ 2 ഏക്കറോളം വരുന്ന കളിസ്ഥലം ഏറ്റെടുത്തെങ്കിലും ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെടുന്നതിനാൽ അവിടെ കളിസ്ഥലം നിർമ്മിക്കാൻ പോലും നഗരസഭയ്ക്ക് സാധിക്കാത്ത സാഹചര്യത്തിലാണ് ഇത്തരം സ്ഥലത്ത് സ്വകാര്യ വ്യക്തികൾ മണ്ണിട്ട് നികത്തുന്നത്. രാമനാട്ടുകര ഗ്രൗണ്ട് ഇല്ല കുട്ടിയെ കളിക്കാൻ വേണ്ടിയുള്ള, അതിന്റെ ഭാഗമായിട്ട് അത് തരമാറാൻ വേണ്ടിയിട്ട് ഒരു നിരവധി പ്രാവശ്യം പോയത് മുനിസിപ്പാലിറ്റി പൊതുമരാമത്ത് മന്ത്രിന്റെ അടുത്ത് വരെ പോയതാ, എന്നിട്ട് നടന്നിട്ടില്ല. ഇവിടെ 5 സെന്റിൽ വീട് എടുക്കണമെങ്കിൽ പാവപ്പെട്ടവനാണ് എടുക്കുക. അവന് ഇതിൽ ഡാറ്റാ ബാങ്കിൽ നിന്ന് മാറ്റി പോരാ, പുറമെ തരമാറും വേണം. 6 മാസം 7 മാസം കഴിഞ്ഞിട്ട് തരമാറി കിട്ടാത്ത ഭൂമിയുണ്ട് ഇവിടെ. എന്നിട്ടാണ് ഇത്ര ഏക്കറ കണക്കിന് ഭൂമി മണ്ണിട്ട് നികത്തിയിട്ടാണ് ഇവിടെ ബിൽഡിങ്ങിനുള്ള ഇതിനുള്ള നടപടി മുന്നോട്ട് പോകുന്നത്. പിന്നെ എന്താ പറയുക, ഉദ്യോഗസ്ഥന്മാരെ പൊട്ടനാക്കിക്കൊണ്ടാണ് അത് ചെയ്യുന്നത്. ഇതൊരു മാഫിയന്റെ പിൻബലത്തോടു കൂടിയാണ് ചെയ്യുന്നത്. രാത്രിയാണ് ഇവർ ഫുള്ളായിട്ട് ഇതിനുവേണ്ടി ഇറങ്ങുന്നത്. സ്റ്റോപ്പ് മെമ്മോ ലംഘിച്ച സാഹചര്യത്തിൽ റവന്യൂ ഉദ്യോഗസ്ഥർ വീണ്ടും സ്ഥലത്ത് സന്ദർശനം നടത്തി. ഇതിനു മുൻപും RDO റിപ്പോർട്ട് നൽകിയിരുന്നു. വീണ്ടും റിപ്പോർട്ട് നൽകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. നമ്മൾ ഓൾറെഡി സ്റ്റോപ്പ് മെമ്മോ കൊടുത്ത് റിപ്പോർട്ട് RDO കൊടുത്തിട്ടുള്ളതാണ്. ഇനിയിപ്പോ വീണ്ടും നമ്മൾ ഒന്നുകൂടെ റിപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. 30-ലധികം ലോഡ് മണ്ണാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ വയലിൽ കൊണ്ടേ തട്ടിയിരിക്കുന്നത്. ഏതായാലും ഈ മണ്ണ് മുഴുവൻ എടുത്തുമാറ്റി വയൽ പൂർവ്വസ്ഥിതിയിലാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കോഴിക്കോട് നിന്ന് വീഡിയോ ജേർണലിസ്റ്റ് ജിബേഷിനൊപ്പം റിപ്പോർട്ടർ സിനോജ് തോമസ്, സിനി റിപ്പോർട്ടർ.